ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത്, ഗ്രേപ്പ് സോഡ. ഇതിനു വേണ്ടി ഒരു കപ്പ് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ കുരു ഇല്ലാത്ത കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഈ മുന്തിരി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു കഷ്ണം കറുകപ്പട്ടയും 3 ഗ്രാമ്പൂവും ചേർക്കാം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഈ മുന്തിരി ഒന്ന് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. മുന്തിരി നന്നായിട്ട് കുക്കായി ഇതുപോലെ ഇതിന്റെ ചാറും കളറും ഒക്കെ ഇറങ്ങി വരും. നല്ലൊരു സ്മെല്ലും ആണ് ഇത് വേവുമ്പോ. കറുകപ്പട്ടയും ഗ്രാമ്പൂവും മുന്തിരിയും ഒക്കെ ചേർന്നിട്ട് നല്ലൊരു മണം ഉണ്ടാകും. ഇതുപോലെ മുന്തിരി നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ കുറഞ്ഞു വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിന്റെ നീരും ചേർത്ത് കൊടുക്കാം. അപ്പോ ഇനി ഇത് ചൂടൊക്കെ മാറിയിട്ട് തണിഞ്ഞു വരണം. നല്ലതുപോലെ തണിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ജ്യൂസ് അടിച്ചതിന് ശേഷം അതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ഗ്രേപ്പ് സോഡ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ മുന്തിരി ജ്യൂസ് വേണം, പിന്നെ ഏതെങ്കിലും ഒരു ഡ്രിങ്കിംഗ് സോഡ വേണം, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും വേണം. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ആദ്യം 2-3 ഐസ് ക്യൂബ്സ് ഇടാം. ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ഗ്രേപ്പ് ജ്യൂസ് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് സോഡ പൊട്ടിച്ചൊഴിക്കാം. ഇത് നന്നായിട്ട് പതഞ്ഞു വരും. ടേസ്റ്റ് ആണ്, മധുരമുള്ള വൈന് കുടിക്കുന്ന പോലെ അടിപൊളി ടേസ്റ്റ് ആണ്. ഇനിയിപ്പോ അഥവാ സോഡ ഇല്ലെങ്കിലും ഇത് തണുത്ത വെള്ളം ഒഴിച്ച് കുടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോ എന്തായാലും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.